Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാൽ പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ಏನೋ ದಾರಿ ಮರ್ತೋಯ್ತು, ಮಲ್ಗಿದಾನೆ. Thank you.
ಸರೋಜಿ. Oh.
അയ്യോ 120 ആയല്ലോ, നിനക്ക് പറ്റും. ഒരു 5 എണ്ണം കൂടി കഴിക്കും മോനെ. പ്രോത്സാഹന സമ്മാനം അമ്മച്ചി തരാന്ന് പറഞ്ഞ 2 പ്ലേറ്റ് താറാവ് റോസ്റ്റ് ഇല്ലേ, അതിപ്പോ തന്നെ തരും. അയ്യോടാ തരട കുട്ടാ, കീപ് സൈലൻസ്. നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി എന്റെ ഈ കളിയിലെ കോൺസെൻട്രേഷൻ കളയല്ലേ. എനിക്ക് ഈ കളി ഫിനിഷ് ചെയ്തിട്ട് വേണം അടുത്ത് ഗുസ്തി പ്രാക്ടീസ് ചെയ്യാൻ. ആനയ്ക്ക് പോകാമെങ്കിൽ എന്റെ കുതിരയെ ജോലി പോകും. അങ്ങനെ വീണ്ടും ഒരു കുണുക്കും കൂടെ വെച്ച്. കുണുക്കു വെക്കുന്ന ചീട്ടുകളില്ലടാ, ഇത് ക്യാരംസല്ലേ. കൺഫ്യൂഷൻ ആക്കല്ലേ, കാലത്തെ തുടങ്ങിയ പരിശീലനം. എന്താ അപ്പച്ചനൊരു പുച്ഛം. കഴിഞ്ഞ തവണ നീ ഗുസ്തി മത്സരത്തിന് പോയിട്ട് ആദ്യത്തെ ഇടിക്ക് തന്നെ ബോധം കെട്ട് വിടാ. അപ്പച്ച ബോധം കെട്ട് വീണതല്ല, പിന്നെ ഇല്ലത്തി ചവിട്ടിയപ്പോ സ്ലിപ്പായി വീണതല്ലേ. അതിന് ഗോതയിൽ എവിടെയാണ് വെള്ളം. എന്റെ അപ്പച്ച അവനാ ഫൗള് കാണിച്ചത്. അമ്മച്ചി കേൾക്കണം, ഞാൻ ഇടിക്കാനായിട്ട് കൈതേ ഇങ്ങനെ റെഡിയാക്കി വന്നപ്പോഴത്തേന് ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ കാല് വലിച്ചെന്റെ അടിനാഭിക്കിട്ടൊരു തൊഴി. മൂത്രം തേ ചരപരപരപറന്ന് പോയി. ആ വെള്ളത്തി ചവിട്ടിയാ ഞാൻ വീണത്, അല്ലാതെ ബോധം കെട്ട് വീണതല്ല. അതെന്റെ തെറ്റാണോ അമ്മച്ചയ്യോ? എന്റെ മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. കടകുണാന്ന് പറഞ്ഞിരിക്കാതെ വേഗണീറ്റ് മില്ലിലോട്ട് പോയിക്കേ. ഞാൻ പോകില്ലപ്പാ, ഇന്നലെ ഞാനല്ലേ പോകാതിരുന്നത്. അപ്പൊ ഇന്ന് ടോണി പോട്ടെ. വേണ്ട, അവൻ കോറിലോട്ട് പോട്ടെ. കോറില് ഞാൻ പോകില്ല. അതെന്താ? കോറിലെ പൊടി അടിച്ച് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞ 2 എണ്ണത്തിനും മേലണങ്ങി പണിയെടുക്കാൻ പറ്റില്ല. വേണ്ട, കേറി വരുമ്പോൾ ഉരുട്ടി വിഴുങ്ങാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലോ തള്ള. ഞാൻ തന്നെ പോയിക്കോളാം കോറിയിലും മില്ലിലും. ഓ, കാശിന്റെ കാര്യം നീ വാ. അമ്മച്ചി സാമ്പാറിൽ വീട് തേരും കുതിരയൊക്കെ മാറ്റി വെക്കണേ. സാമിന്റെ കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ കുറച്ച് കാശ് വേണം. ഞങ്ങള് കസിൻസ് അല്ലേപ്പ, കല്യാണത്തിന് മിന്നിക്കണ്ടേ. കസിൻസ് മിണ്ടരുത്. 24 മണിക്കൂറും അവന്റെ വാലെ തൂങ്ങി നടപ്പാ. എന്നിട്ട് കല്യാണം അറിയിച്ചതോ ഉറപ്പിച്ചതിന് ശേഷം നാണമില്ലടാ നിനക്കൊക്കെ. അപ്പച്ച ഒരു നാണവുമില്ല, ഉറപ്പായിട്ടും പോണം. ഈ അപ്പച്ചന് എന്നാത്തിന്റെ കേട. നീ ഒന്നും ഒരു കാലത്തും നന്നാവത്തില്ലടാ. നിന്നെയൊക്കെ ഉപദേശിക്കാൻ വന്ന എന്നെ വേണം തല്ലാൻ. അത് ഞങ്ങൾ ചെയ്യില്ലപ്പാ. അടി കൊണ്ട് അപ്പം കിടപ്പിലായ ആര് പോവും മില്ലും കോറിലൊക്കെ. അല്ലേ, ഈ അപ്പച്ചനൊരു മൂരാച്ചയാണ് കേട്ടോ. വിഷമിക്കണ്ട മക്കളെ, പ്രസവകാലത്തെ പൈസ അമ്മച്ചി തരാന്ന്. നമ്മളെ കസിൻസ് ഒരുപോലത്തെ ഡ്രസ് ഇട്ടാ മതി കേട്ടോ. അതെങ്ങനെ ശരിയാവും? ഒരു വണ്ണം കൂടുതലല്ലേ. ഇട മണ്ട ഒരേ അളവെന്നല്ല ഉദ്ദേശിച്ചത്, ഒരേ പോലത്തെ. അപ്പൊ എടുത്തിട്ട് വലുതാക്കല്ലേ. ഓ, നീ മണ്ടത്തരം പറച്ചിട്ട് നിർത്തിയിട്ട് ആ ഫോൺ എടുത്ത് ജോർജി ഒന്ന് വിളിച്ചേ. ഓപ്പൺ ഗംഡം സ്റ്റാർ. എടുക്കണില്ല, ഒന്നുകൂടെ വിളിക്കട. ഓപ്പൺ ഗംഡം. എടുത്തു. എവിടെയാന്ന് ചോദിക്കട. നീ എവിടെയാ? ദേവൻ തേറി പറയണ. ജോർജ് നീ എവിടെയാ? അതല്ലടാ പറഞ്ഞു, ഞാൻ തിരക്കിലാണ്. ഇവിടെ വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ ഒരു ലാത്തി ചാർജ് കവർ ചെയ്തോണ്ടിരിക്കുക. പോലീസുകാരുടെ ബൂട്ടിടല. നീ കാര്യം പറ. എടാ, സാമിന്റെ കല്യാണത്തിന് നമുക്കിടാനുള്ള ഡ്രസ് എടുക്കണ്ടേ? ഇനി 2 ദിവസമേ ഉള്ളൂ. ആ, നിങ്ങൾ വിട്ടോ, ഞാൻ എത്തിക്കോളാം. കുറച്ച് കഴിയുമ്പോ യവമാരെ പിടിച്ച് വണ്ടി കയറ്റി അതോടെ ഒന്ന് കവർ ചെയ്തേക്കാം. ഞാനൊന്ന് മുങ്ങാം, കസിന്റെ കല്യാണം. ഓക്കെ. ഞാനോ 7 മണിക്ക് തിന്നാൻ തുടങ്ങിയതാ ഇവൻ. 10 ആയിട്ടും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എന്നെ പറഞ്ഞാ മതിയല്ലോ. ഒന്ന് വേഗം വാ, തീരാറായി കാണും. കുറച്ച് ലേറ്റായി. സാം, മിശിഹായുടെ കൽപ്പനകളും തിരുസഭയുടെ നിയമങ്ങളും അനുസരിച്ച് ഈ നിൽക്കുന്ന ട്രീസയെ വിവാഹം ചെയ്യാൻ നിനക്ക് സമ്മതമാണോ?
സമ്മതമാണോ? സമ്മതമാണോ? നിനക്ക് ഈ നിൽക്കുന്ന ട്രീസയെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? അതെങ്ങനെ ശരിയാവച്ചു? ഏ, ഈ നിൽക്കുന്ന ആനയല്ലേ ഞാൻ കല്യാണം കഴിക്കേണ്ടത്? ഞങ്ങള് തമ്മിലുള്ള ഇഷ്ടം ഇന്നും ഇന്നലെ തുടങ്ങിയതാണോ വെച്ചോ? എട്ടാം ക്ലാസ് തുടങ്ങിയതല്ലേ? ഇവിടെ വഞ്ചിച്ചിട്ട് എനിക്ക് എങ്ങനെയാച്ചോ? ഒന്ന് പറഞ്ഞു കൊടുക്കണം ജോർജി, നീ അല്ലേ പറഞ്ഞത് ഒളിച്ചോടണ്ട പള്ളി വെച്ച് കെട്ടിടന്നോക്കെ. അല്ല ഡോക്ടറെ, പെട്ടെന്ന് ഇങ്ങനെ ഒരാൾക്ക് വട്ടായി പോവോ? അതിനെയാൾക്ക് വട്ടായി പോയിന്ന് ഞാൻ തന്നോട് പറഞ്ഞു. ഈ ഇന്നലെ സിനിമ കണ്ടതാണോ? ഇന്നലെ സിനിമ കണ്ടില്ല സർ, വേണമെങ്കിൽ ഇന്നൊരെണ്ണം കാണാം. അതല്ലടോ, പത്മരാജന്റെ സിനിമ ഇന്നലെ കണ്ടതാണോ? പിന്നെ ഞാൻ കണ്ടതാ ഇന്നലെ. ആ, അതിൽ ശോഭനയ്ക്ക് പറ്റുന്നൊരവസ്ഥയുണ്ട്, ഒരു ആക്സിഡന്റിന് ശേഷം. അതറിയാം, അക്രിഷ്യ അംനേഷ്യ എന്ന് വെച്ചാൽ ടോട്ടൽ മെമ്മറി ലോസ്. ഇത് അതിന്റെ നേരെ ഓപ്പോസിറ്റ്. എന്നുവെച്ചാൽ ഒരാള് അയാളുടെ പഴയകാല ഓർമ്മകളിൽ സ്റ്റക്കായി പോകുന്ന അവസ്ഥ. ഈ പഴയകാലം ഓർമ്മിപ്പിക്കുന്ന ചില സംഗതികളില്ലേ, ചിലപ്പോ നമ്മളെ സ്വാധീനിച്ച ഒരാള്, അല്ലെങ്കിൽ മറക്കാനാവാത്ത ഒരനുഭവം. ഇന്ന് പള്ളിയിൽ വെച്ച് സാമിന് സംഭവിച്ചത് തന്നെ. വരൂ സാം. സാം, സാം ഇപ്പൊ എവിടെയാ? സാമല്ലേ മുന്നേ കിടക്കണേ, ഡോക്ടർക്ക് എന്താ പട്ടായ? സാം മിണ്ടല്ലേ. കേട്ടില്ലേ, എട്ടാം ക്ലാസ്സിൽ കൂടെ പഠിച്ച ആനിന്റെ ഓർമ്മകളിൽ തന്നെ സമയപ്പെടും. അത് വേണ്ട, അത് മോളിക്കുട്ടിക്ക് ഞാൻ എഴുതി കൊടുത്ത ലെറ്റർ. ആ കിട്ടി. സ്കൂള് വിട്ടിട്ട് ഇത്ര നേരമായല്ലോ, അവൾ എന്താടാ വായിക്കുന്നേ? ഇനി വർക്കി മാഷിന്റെ കൂടെ പോയി കാണോ? വർക്കി മാഷ് വൈകിയേ വരൂ. ആ പൊളി, നീ ഇതുവരെ തീർന്നില്ലേ? കംപ്ലീറ്റ് തെറ്റിച്ച് ഇപ്പൊ കഴിയും. ഈ ലവ് ലെറ്റർ എഴുതണ അത്ര എളുപ്പ പണിയൊന്നും അല്ല. വേഗം ദേവർണ്. വൈകിയോ? ഇല്ല, വർക്ക് മാഷ് വന്നില്ലേ? സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്, അപ്പം വൈകും. സൈക്കിളെ കയറുന്നു. ഞാനില്ല, ഓവർലോഡ് ഞാൻ ചവിട്ടുന്നേ. വേണ്ട, ഞാൻ നടന്നോളാം. ആരെങ്കിലും കാണുന്നതിനു മേടിച്ചോ. എന്താടാ ഇവിടെ? ശല്യപ്പെടുത്തല്ലേ, ലവ് ലെറ്റർ കൊടുത്തോണ്ടിരിക്കുകയാണ്. സ്നാനത്തോടെ പേമരച്ചോട്ടിൽ കത്തിരുന്നു. ആരാടാ ഇത് എഴുതിയത്? സ്നേഹം നിറഞ്ഞ എന്റെ ആനയ്ക്ക്. ആനയ്ക്കെന്ന എന്റെ മെസ്സിലെ തോമരപ്പൈങ്കിളിയാണ് നീ. താമരപ്പൈങ്കിളി എന്ന എന്റെ മനസ്സിലെ
നിനക്ക് വേണ്ടി എന്റെ ഹൃദയം തടിക്കുന്നു. എന്താണ് ഈ തടിക്കുന്നു? തുടിക്കുന്നു എന്നാണ് സാറേ. നീ എന്റെ കരോളാണ്. കരോളെന്നല്ല, കരളെന്നാണ് എഴുതിയത്. നമ്മുടെ ഇഷ്ടം നക്കിമാഷ് സമ്മതിക്കും. ആരാടേ നക്കിമാഷ്? അയ്യോ, ഞാൻ എഴുതിയപ്പോ വർക്കിമാഷായിരുന്നു. മാഷ് വായിച്ചപ്പോ തെറ്റിപ്പോയതാ. മര്യാദക്ക് മലയാളം എഴുതാ അറിഞ്ഞൂടാ, പ്രേമിക്കാൻ നടക്കുന്നു. ഇനി മലയാളം പാപികൾക്ക് സ്വർഗത്തിൽ നോ അഡ്മിഷൻ. ആ പിന്നെ ഒരു പ്രത്യേക കാര്യം, ഇത്തവണത്തെ സൺഡേ സ്കൂൾ വാർഷികത്തിന് നിങ്ങൾ ഓരോരുത്തരും ഓരോരോ കലാപരിപാടികൾ അവതരിപ്പിക്കണം. പാട്ടോ ഡാൻസോ ഡ്രാമയോ എന്തുമാവാം, പക്ഷേ ഒരു കാര്യം വേദപുസ്തകത്തിൽ നിന്നായിരിക്കണം. ആലോചിച്ചോളൂ, ആലോചിച്ചോളൂ. ഹോളി, നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ മിമിക്രി ചെയ്യാം. വേദപുസ്തകത്തിൽ നിന്ന് മിമിക്രി? അങ്ങനെയാണെങ്കിൽ മോളിക്കുട്ടി ഞാനും കൂടെ ഫാൻസി ഡ്രസ് ചെയ്യാം. ഫാൻസി ഡ്രസ് കൊള്ളാം, പക്ഷേ ഡ്രസ് എടുക്കാനുള്ള 10 പൈസ പള്ളി ഇന്ന് കിട്ടത്തില്ല. അതിന്റെ ചെലവ് പോളി തന്നെ വഹിക്കണം. ഇതിന് ഡ്രസ് ഒന്നും വേണ്ട, ഞങ്ങൾ ആദോ അവയാണ് ചെയ്യുന്നത്. പോളി, നിന്നോട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പാപികൾക്ക് സ്വർഗത്തിൽ നോ അഡ്മിഷൻ. ഇരിക്കവിടെ ജോർജിയോ. അച്ചോ, കഥാപ്രസംഗം, ആദാമിന്റെ സന്തതികൾ. ഗുഡ്, വെരി ഗുഡ്. ഇരിക്കും. ടോണിയോ, തീറ്റ മത്സരം. ആരും കളിയാക്കണ്ട, തീറ്റയിൽ ഞാൻ ടോണിക്ക് ഒരു നല്ല ഭാവി കാണുന്നുണ്ട്. അച്ഛോ, ഇവൻ പാട്ടുപാടും. ഓ, എങ്കിൽ ടോണി ഒരു പാട്ടുപാടിക്ക് കേൾക്കട്ടെ. മങ്ങണ്ടി വീട് വീട് മച്ചിങ്ങ തരാം തരാം, മങ്ങണ്ടി വീട് വീട് മച്ചിങ്ങ തരാം തരാം, മങ്ങണ്ടി വീട് വീട് മച്ചിങ്ങ തരാം തരാം, മങ്ങണ്ടി അവന്റെ ഒരു മാങ്ങാണ്ടി. തോണി പാടണ്ടായിരിക്കവിടെ. രണ്ടുപേരും സ്റ്റാൻഡപ്പ്, ലെറ്റർ കൈമാറ്റം അല്ലേ? വാ. അതല്ലടാ, ഇത് കഴിഞ്ഞാ എന്റെ തിന്നാ വേറെ ഉണ്ട പോയില്ല. അവളുടെ പഴയ തൂവാല ഇനി ഇതേ ഉള്ളൂ മിച്ച. സാധാരണ ഈ ഹൈപ്പർതമേസിയ പേഷ്യൻസ് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു വരാറില്ല. പക്ഷെ അക്കാര്യത്തിൽ സാം കുറച്ച് ലക്കിയാ. ഇരിക്കും. ഒരു ബ്രീഫ് ഇന്റർവെല്ലിന് ശേഷം പ്രസന്റിലേക്ക് തിരിച്ചു വരാൻ അയാൾക്ക് കഴിയുന്നുണ്ട്. സാമിന്റെ ബ്രെയിനിന്റെ അപ്പർ ലോബിൽ ഒരു ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. അതൊരു 6 വർഷം മുമ്പ് മണിപ്പാലിൽ വെച്ചൊരു ആക്സിഡന്റ് പറ്റിയതാ. പഠിക്കുന്ന കാലത്ത് കുറെ നാൾ ഹോസ്പിറ്റലിൽ കിടന്നു. ജീവൻ പോലും തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചതല്ല. മേബി അതും ഒരു കാരണമാവാം. എന്തായാലും പഠനകാലത്തെ ഈ 6 വർഷം സാമിന്റെ ഓർമ്മയിലില്ല. മറക്കാൻ ആഗ്രഹിക്കാത്ത, എന്നാൽ മറന്നുപോയ എന്തൊക്കെയോ പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ അയാളുടെ ബ്രെയിൻ നടത്തുന്ന ഒരു ശ്രമമാവാം ഒരുപക്ഷെ ഈ മെമ്മറി റീക്യാപ്പ്. ഡോക്ടർ, ഇതിന് മരുന്ന്? ഞാൻ പറഞ്ഞില്ലേ, സാം ഇപ്പോഴും ഒരു രോഗിയല്ല. സാമിന്റേത് വെറും ഒരു ഹൈപ്പർതമേസിയ സിംപ്റ്റം മാത്രമാണ്. ഈ വലിയ അസുഖങ്ങൾക്ക് മുൻപ് വരുന്ന പനിയോ തലവേദനയോ ഒക്കെ പോലെ. എന്നാ പിന്നെ പുറത്തൊന്നും വിടാതെ വീട്ടിൽ തന്നെ പൂട്ടിയിട്ട് വയറു നിറയെ ഫുഡ് വാങ്ങി കൊടുത്താലോ? ഇയാള് സാമിന്റെ ആരാന്നാ പറഞ്ഞ? കസിന. എടോ, അയാളെ സ്വതന്ത്രമായിട്ട് വിട്. പിന്നെ വേണമെങ്കിൽ ഒരു പരീക്ഷണമാവാം, ഒരു ലക്ഷക്ഷം. സാമിന്റെ ഓർമ്മകളിൽ ഇല്ലാത്ത ആ പഴയ ലോകത്ത്, പഠിച്ച കോളേജ്, അന്ന് പരിചയപ്പെട്ട വ്യക്തികൾ. ഐ എം നോട്ട് ഷുവർ, ബട്ട് ദർ ഇസ് എ പോസിബിലിറ്റി. നഷ്ടപ്പെട്ട ഓർമ്മകൾ വീണ്ടെടുക്കാൻ അയാളുടെ ബ്രെയിൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഒരു ഫിസിക്കൽ സപ്പോർട്ട്. Let's hope for the best. ഞാൻ സമ്മതിക്കില്ല.
ഈ സുഖമില്ലാത്ത കൊച്ചിനെ കൊണ്ട് യാത്ര പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതും ഈ മണ്ടന്മാരുടെ കൂടെ ഞാൻ എന്ത് വിശ്വസിച്ചിരിക്കും? എന്റെ അമ്മച്ചി എനിക്ക് ഒരു കുഴപ്പമില്ല. ഇവമാർക്കാവട്ട്. അതെ, ഞങ്ങൾക്കാവട്ട്. അമ്മച്ചി ഡോക്ടർ പറയുന്ന കേട്ടാലേ ആർക്കായാലും വട്ടാകും. അവന്റെ ഒരു ഭൂതകാല പ്രണയം. എവിടെ, ഞാനൊന്ന് നോക്കട്ടെ. ഈ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഇതാരാ? ഇപ്പൊ പഴയ കാര്യങ്ങളെ ഓർക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഓർത്തോർത്തോർത്തോർത്തോർത്തേ വല്യമ്മച്ചിക്ക് മട്ടായ. ഇവന് ഒരു കുഴപ്പമില്ല. അയ്യോ, ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. ഓ എന്റെ പൊന്നമ്മച്ചി, ഇങ്ങനെ 18th century ഒരു ഫോട്ടോ കാണിച്ച ഇവൻ ജാമ്പവാന്റെ കാലത്തേക്ക് തിരിച്ചു പോകത്തൊന്നുമില്ല. അവനെ സ്വാധീനിക്കുന്ന വ്യക്തികൾ വേണം, സംഭവങ്ങൾ വേണം. ഒരു പുരാവസ്തു കൊണ്ട് വന്നേക്കുന്നു. ഒന്ന് പോടാ, ഞാൻ ഇവനെ സ്വാധീനിച്ചിട്ടില്ലേ. എന്നിട്ടെന്താ ഇവനെ എന്റെ ഭൂതകാലത്തിലേക്ക്? എന്നെ അങ്ങ് കൊല്ല. അമ്മച്ചിയുടെ ഭൂതകാലത്തിലേക്ക് പോയിട്ട് വേണം അവന്റെ ഉള്ള ഓർമ്മയും കൂടെ പോവാൻ. ഞാൻ ഈ ഡോക്ടർ പറഞ്ഞു വെച്ച് മനസ്സിലാക്കണതേ, ഈ സാമിനെയും കൊണ്ട് യാത്ര പോകുന്നത് നല്ലത്. പല പല സ്ഥലങ്ങളിലൂടെ യാത്ര ആകുമ്പോ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. നീ പോടാ തിമ്പ, ഞാൻ എന്റെ കൊച്ചിനെ വിടില്ല. വേണ്ട, എന്നാ പിന്നെ മോൻ 7th class 8th class ഒക്കെ കളിച്ച് ഇവിടെ തന്നെ നടക്കട്ടെ. ഒടുക്കം പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചുപോയി മുലപ്പാല് വേണോന്നും പറഞ്ഞു വരരുത്. പോടാ. പെങ്ങളെ, കാര്യം എന്റെ മക്കള് വിവരദോഷികളാണെങ്കിലും പിള്ളേര് പറയുന്നതിൽ കാര്യമുണ്ട്. സാമിന്റെ കാര്യത്തിൽ തൽക്കാലം ഇതേ ഒരു പ്രതിവിധി ഉള്ളൂ എന്ന് ഡോക്ടർമാര് പറയുമ്പോ അവന്റെ അസുഖം മാറുകയല്ലേ നമുക്ക് വേണ്ടത്. ഡാ ജോർജി, പെങ്ങള് സമ്മതിക്കും, നിങ്ങൾ പോയിട്ട് വാ. പിന്നൊരു കാര്യം, യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്കും ദൈവത്തെ ഓർത്ത് എന്റെ പൊന്നു മക്കൾ ഉള്ള ബോധം കൂടി കളയരുത്. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ലേ. എപ്പച്ചാ ഇവിടെ വരൂ. എന്താടാ ഇവിടെ വരാൻ? എന്താ? അതെ, ഞങ്ങള് പോണോന്ന് കരുതി ഇവിടെ ഉഴപ്പി നടക്കരുത്. മില്ലിലെയും കോറിയിലെയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങളില്ലാത്ത ഒരു കുറവും വരുത്തിയേക്കരുത്. പിന്നെ കൂട്ടിക്കിടക്കണ 4 turkey cord പ്രത്യേക ശ്രദ്ധ വേണം. ഞങ്ങൾ വരുന്നതിന് മുമ്പ് പൊരിച്ചടിച്ചേക്കരുത്, അജീർണം വരും. അജീർണം പൊന്നാര മക്കളെ. ത്രേശ്യെ, പിള്ളേര് സന്തോഷത്തോടെ യാത്ര പോയി വരട്ടെ. നീ ഒന്ന് ചിരിച്ച്.
അമ്പട കള്ള, നീ കൊള്ളാവല്ലോടാ കൊച്ചനെ. ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു, അതും പട്ട പകൽ. വീട്ടിൽ പോട. ആ ഞാനങ്ങ് പോയേക്കാം, ഇനി ഇങ്ങോട്ട് വരുത്തിയേക്കരുത്. നിങ്ങൾ എന്ത് പരിപാടിയെ കാണിച്ചേ? അവൻ ആരാന്നറിയാമോ? ആരാ? ഷേർഖാന്റെ ടീമാ. അതാരാ? അയാളെ കൈപ്പെട്ടാലേ തല കാണത്തില്ല. ആലോചിക്കാൻ സമയമില്ല, അവന്മാര് പോയി അയാളെ കൂട്ടിക്കൊണ്ടിങ് വരും. വാളും പരിചയം തോക്കുമായിട്ട് വരും. കൂടിപ്പോ ഒരു അഞ്ചു മിനിറ്റ്, അത് കൂടുതൽ സമയം കിട്ടില്ല. ഏക ഓടി രക്ഷപ്പെട്ടോ. അഞ്ചു മിനിറ്റോ? ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് മതി. നോക്കി നിൽക്കാതെ ഓടാ. ഒരു ഫുള്ള് ഞാൻ തീർക്കൂട്ടാ, അടി കൊണ്ട നല്ല ക്ഷീണമുണ്ട്. ഞാനൊരു ഓളം കിട്ടാൻ വേണ്ടി ഡയലോഗ് അടിച്ചതല്ലേ, നീ എന്തിനാ അതിനിടയ്ക്ക് ഒരു ഷോ കാണിക്കാൻ പോകുന്നത്? എങ്ങനെയായോ മിണ്ടരുത്, വഴിയെ പോയ അടി ഏണി വെച്ച് വാങ്ങിട്ട് നിന്ന് ന്യായം പറയുന്നു. എന്തായാലും അടി ഉഷാറായി. ആ വടാ, നമുക്ക് ഈ അടി ഉഷാറാക്ക. ശരി, എന്നോട്ട് വിളിച്ചോ. ഇവര് തന്നെ എടുക്ക. അത് രാത്രി കാട്ടാന ഇറങ്ങുന്നു പറഞ്ഞ അവൻ തീ കൂട്ടുക. കാട്ടാന വരൂ? എന്ത് കാട്ടാന, ചേട്ടന് പേടിയില്ലേ? അതല്ലെന്ന്, കാട്ടാന വന്നിട്ട് നമ്മൾ എന്ത് കാട്ടാന? എന്തെങ്കിലും കാട്ടാന ഉണ്ടെങ്കിൽ അത് കാട്ടാന കാട്ടിട്ടങ്ങ് പൊക്കോളൂ. കാട്ടാന വന്നാ ചെറിയ ഓടിയാ മതി. മതിയല്ലേ? മതി. അപ്പൊ പിന്നെ ആന ഒരാളെ മാത്രമല്ലേ ചവിട്ടിക്കൊള്ളൂ. എനിക്ക് വെള്ളം ഒഴിക്കല്ലേ? നിനക്ക് കള്ളയെ ഒഴിക്കുന്നില്ല. ഒന്നുമില്ല, ഒരു സ്വപ്നം കണ്ടോ? സാമേ, സാം, ഇവനിന്ന് എവിടെ പോയി? കൊല്ലരുത്, വേണമെങ്കിൽ അവനെ കൊന്നു. എന്താ? നീയായിരുന്നു, ഞാൻ കരുതിയ ഷേർഖാനായിരിക്കും. എടാ സാം, എവിടെ? സാമോ? സാം നിന്റെ കൂടെ അല്ലേ രാത്രി കിടന്നത്? അതെ, ഇപ്പൊ കാണുന്നില്ല. കാണുന്നില്ല? സാം, സാമേ, സാമേ, വല്ല കാട്ടാനം പിടിച്ചു തന്നു കാണോ? കാട്ടാന നിന്നെ പോലെ ആർത്തി പൂത്ത് നടക്കയല്ല, വെണ്ടിത്തരം പറയുന്നു. സാമേ, സാമേ, സാം. ഇവനെന്താ അവിടെ പോയി നിൽക്കുന്നത്? ഒരു കുളി പാസാക്കിട്ട് പോ, നല്ല അടിപൊളി വെള്ളാ. പോടാ, ഞാൻ കഴിഞ്ഞ ആഴ്ച കുളിച്ചല്ലേ ഉള്ളു, ഇനി അടുത്ത മാസം ആവട്ടെ. നല്ല വിശപ്പുണ്ടാവും. അതെ, അങ്ങോട്ട് നീന്തി വരട്ടെ, വഴിയൊന്നും കാണാനില്ല. ആ പാലപ്പൊഴി വേണം. ഓക്കെ. അടുത്തെങ്ങും പല്ലേക്കാൻ സ്ഥലം കിട്ടാത്ത പോലെ. ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കലേ, പോകുമ്പോന്ന് പറഞ്ഞിട്ട് പോണ്ടേ. ആ, ഇന്നലെ രാത്രി അടിച്ച് കോൺതെറ്റി കിടക്കുമ്പോ ആലോചിക്കണമായിരുന്നു, നിന്നെയൊക്കെ എത്ര തവണ വിളിച്ചു. വാ, കുളിക്കാം. കുറെ കാലമായി മുതലയുള്ള കുളത്തിൽ കുളിച്ചിട്ട്. മുതലയുണ്ടോ? വലിയ കുളമല്ലേ, കാണുമായിരിക്കും. ഇവനെന്താ കാണിക്കുന്നു? ഇവന് ഇതൊക്കെ ഇട്ട് തുടങ്ങിയോ? അവൻ തുണിയും കോടാനും ഇല്ലാതെ വെള്ളത്തിൽ ചാടി. മുതലക്കുള്ള മുതലല്ലടാ ഇപ്പൊ ചാടിയത്, ഇനി ഒരു കുഴപ്പമില്ല.
അയ്യയ്യേ എന്തോ നടയത്. അയ്യേ നാണം കെട്ടവന്മാര്, ഒരു തുണി പോലും ഇല്ലാതെ വെള്ളത്തിൽ ചാടിയിരിക്കുന്നു. ഇവന്മാർക്ക് പ്രായത്തെ കുറിച്ചെങ്കിലും ഒരു ബോധം വേണ്ടേ? വൃത്തികെട്ടവന്മാര്. നീ എന്തേ കാണിക്കുന്നത്? നിനക്ക് നാണാവുന്നെങ്കിൽ കണ്ണുകുത്തിക്കൊന്നു. അവര് ഇത് പിടിച്ച എന്ത്? വായി നോക്കി നിങ്ങൾ എടുത്ത് ചാറ അങ്ങനെയായിട്ട് വേണ്ടെന്ന് പരിശുദ്ധമായ ഈ തടാകത്തെ തുണി ഉടുത്ത് കളങ്കപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല. പിന്നെ ഒരുപാട് മറ്റപടി കാണിക്കരുത്. കാണിക്കും. നീ സ്വയം കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ ബലം പ്രയോഗിച്ച് കാണിപ്പിക്കും. നിന്റെ വിശ്വാസമല്ല, പൊക്കി കാണിക്ക. എന്റെ അമ്മോ പണിപ്പാളി, അയ്യോ അണ്ടർ വാട്ടറിൽ അണ്ടർവെയർ ഇല്ലാത്ത കാര്യം അറിയൂ? നമുക്ക് മുങ്ങിക്കിടന്നല്ലോ. ചത്തുപോയില്ലടാ, ചത്തുപോയില്ല. എന്താടാ മാനം പോവില്ലല്ലോ. നമുക്ക് തുണിയും മണിയില്ലാത്ത അവരറിയും. ആ സായിപ്പിനോട് ചാടലെന്ന് പറയണം. സായിപ്പിന്റെ ഒറ്റ ചാട്ടം മതി നമ്മുടെ ജീവിതം മാറി മറിയാൻ. ഒന്നാമത് മണിക്കുട്ടി ഇവിടെ ഓടിക്കൊണ്ടിരിക്കുക. We want to play. No! Varudu! Prashnamund! Problem! Big problem! What problem? Meen unde! Meen kadikkim! Big fish! Oh, yeah. What are they saying? They're saying there's a big fish there. Really? Really unde! Avoli unde! Varalle! Look! I have the knife too. No! Dad! I want to play with the fish. No, wait! I will go check first. No! Kattave ella urunnada! ദേ ചാടി. ആരും പേടിക്കണ്ട, ഇനി ചെതറി നിന്നാ മതി. അയാളവിടെ. മൈ ഗോഡ്, ബിഗ് ഷാർക്ക്! നോ ബാക്ക്, ലെറ്റ്സ് ഗോ. എന്റെ മുമ്പിൽ ആ പൊങ്ങിയിരുന്നെങ്കിൽ സായിപ്പ് ചമ്മിപ്പോയെ. എന്താണ് നെത്തോലി? ഒരു ചെറിയ മീനല്ലേ? Come on, let's go. ഓടതടിയ ഓടർക്ക. ദാ 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 മോനെ, അയ്യോ ദേട നമ്മുടെ ചട്ടി മോനെ, നിനക്കത് പാകമില്ല, അത് പഴക്കമുള്ളതാടാ. മോനെ നിക്കട, ഒന്നേ ഉള്ളടാ. ദാ മക്കളെ, ഡോണ്ട് ഗോ, ലീവ് ഇറ്റ് ദേർ, അവിടെ ഇട്ടേക്കടാ. അവൻ നിങ്ങളെക്കാളും തറയാണ് ചേട്ടാ. ഇനി എന്തു ചെയ്യും? ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. മുങ്ങിക്കോടാ. നല്ല ബെസ്റ്റ് വേഷം, ആദ്യമ മനുഷ്യന്മാരെ പോലെ ഉണ്ട്. മിണ്ടരുത്, നീ ഒറ്റ ഒരുത്തനെ ഇതിനെല്ലാം കാരണം. ഞാൻ കുളിക്കാനല്ല പറഞ്ഞുള്ളൂ, തുണിയിലാ എടുത്ത് ചാടാൻ പറഞ്ഞില്ലല്ലോ. എന്തായാലും എന്താ മറക്കാനുള്ള ഞാൻ പറഞ്ഞില്ലേ? മിണ്ടാ നടത്തണം. ഇനി ആരെയും കാണുന്നതിന് മുമ്പ് ടെന്റിൽ എത്തണം. ആടുകൾ നിൽക്കുന്നു, സൂക്ഷിച്ചു പോ. അതിന്റെ തീറ്റ കണ്ടാൽ അറിയാം നല്ല വിശന്നു നിൽക്കുകയെന്ന്. ഇലയെല്ലാം കൂടെ കടിച്ചെടുത്തോണ്ട് പോകാതിരുന്നാ മതിയായിരുന്നു. സൂക്ഷിച്ച് തരൂല. നാണമില്ലാത്ത ആടുകൾ. അവന്മാര്, ആ ഷേർഖാന്റെ ടീംസ്. ഈ വേഷത്തിൽ നമ്മളെ കണ്ട മനസ്സിലാവരുതാ. ആണോ? മണ്ടന്മാർക്ക് മനസ്സിലായില്ലടാ. വണ്ടി നിർത്ത്. മണ്ടന്മാർക്ക് മനസ്സിലായടാ. ഒരു പുതിയ ആള്, ഷേർ ഖാൻ. അപ്പൊ ഇനി എന്ത് ചെയ്യും? പൊട്ടാ ഓടാ. Watch it.
പക്ഷെ ഒരു ലോണുണ്ട്. വീടിന് വിട്ടോ, തൂക്കൊള്ളരാൻ പൊട്ടം മറന്നുട്ടാ. എന്നാ നീ ഇവിടെ ചാടിക്കോ, അത് ഓർമ്മിപ്പിച്ചിട്ട് വന്നാ മതി. നമസ്കാരം. ഹായ്, ഹലോ. ഹലോ ഹലോ ഹലോ. എന്നെ കല്യാണം കഴിച്ചു. ഒരു കരിക്ക്. താങ്ക് യു. പ്ലീസ്. Contest, the wonderfully talented Kerala Cousins. Sir, a few words, please. അയ്യോ, എന്താണ് പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഫാമിലി, ഫ്രണ്ട്സ്, ജഡ്ജസ് എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക് യു. ഇങ്ങനെയൊക്കെ ആകാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പോഴല്ലേ ഈ ഇലകളൊക്കെ കിട്ടിയത്. മുമ്പ് ഇതുപോലും ഇല്ലാതെ ഞങ്ങൾ ഓടി പ്രാക്ടീസ് ചെയ്യായിരുന്നു, അല്ല നടന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഒരുപാട് പേരോട് നന്ദിയുണ്ട്. ഇതിന് കാരണമായ ആ കുളം, ഞങ്ങളെ കടിക്കാതെ വിട്ട കുളത്തിലെ മീനുകൾ, സായിപ്പിന്റെ മകൻ, തുണിയെടുത്തുകൊടുക്കാൻ ടൈം തരാതെ ഈ അടുത്ത സമയത്ത് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഞങ്ങളുടെ ഗുരു ഷേർഖാൻ, എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഒന്ന് കട്ടിപ്പിടിക്കും നിങ്ങളെ. വാക്കുകൾ കിട്ടുന്നില്ല, ഇമോഷണൽ ആയി. എടാ, ഉടുക്കത്തെ പശുപ്പടാ, എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ, ഇനി കുറച്ചേ ഉള്ളൂ. ഇവിടുന്ന് 108 കിലോമീറ്റർ ഉണ്ട് മണിപ്പാലിലേക്ക്. അവിടെ ചെന്നിട്ടാണ് കഴിക്കാൻ നിൽക്കണമെങ്കിൽ നിങ്ങൾ എന്റെ ശവത്തിനെ തിരിക്കേണ്ടി വരും. പറഞ്ഞേക്കാം. ഇവിടെ എനിക്ക് പേശിക്കണ്ട. നിങ്ങൾ വണ്ടി എടുത്തിട്ട് മാറ്റൊന്നുള്ളൂ. ചോരെന്തെങ്കിലും വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തി നോക്കട്ടെ. ഈ പെരുവയറിന് വല്ല വാങ്ങിച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ ഇവ നമ്മളെ പിടിച്ച് തിന്നും. ഇവനാരാ, പൊറോട്ട റേപ്പിസ്റ്റോ? ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. നീയൊക്കെ കണ്ണുവെച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി.
രണ്ട് പ്ലേറ്റും മട്ടൺ ഫ്രൈ. ജി സർ. എന്ത് വൃത്തികെട്ട ചിക്കൻ കറിയാടാ ഇത്! വായു വെച്ച് കഴിക്കാൻ കൊള്ളില്ല. ആരും കഴിക്കല്ലേ? വിട്ടേക്കടാ. എങ്ങനെ വിടാൻ? കാശ് കൊടുക്കുന്ന സാധനമല്ലേ ഇത്? ചോദിക്കണമല്ലോ. ഇങ്ങോട്ട് വന്നേ. ആരോടെ ചിക്കൻ കറി ഉണ്ടാക്കിയത്? തന്റെ മാനേജരെ വിളിക്ക്. നീ കഴിക്കാതിരുന്ന ചോദിക്കണ സാമേ, മാനേജരെ വിളിക്കണോ? ജീ സാർ, കാശ് കൊടുക്കുന്ന സാധനമല്ലേ. Yes, I am the manager. What do you want? ഇതുപോലത്തെ രണ്ട് പ്ലേറ്റ് ചിക്കൻ കറിയും കൂടെ വേണമായിരുന്നു. നിങ്ങൾക്ക് വേണ്ടേ? വേണോന്നു. ഇവന് രണ്ടെണ്ണം പാഴ്സല്. ഒന്നെന്റെ വക ഫ്രീ. നല്ല രുചി. നീ എന്തൊക്കെയായി പറയുന്നത്? കാർണിവല് നടക്കുന്നുണ്ട്, എനിക്ക് പോണം. എടാ, നമുക്ക് മണിപ്പാലിലേക്കല്ലേ പോണ്ടത്? നീ പഠിച്ച കോളേജില് അവിടെ പോവാനല്ലേ ഡോക്ടർ പറഞ്ഞത്? വേണ്ട, അവൻ എങ്ങോട്ടാണോ പറയുന്നത് അങ്ങോട്ട്. അത് മതി. ഒരു വിരലിടാൻ സ്ഥലമില്ലാതെ അവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങിയവനല്ലേ നീ? ഇനി ഈ കടലക്കൂടെ എവിടെ സ്ഥലം? ഇത് കടലാന്ന് ആരാ പറഞ്ഞേ? ഇത് ബീഫ്രൈ അല്ലേ? അതെ, ഈ രീതിയിലാണ് അനിയന്റെ തീറ്റയെങ്കിൽ ബാക്കി യാത്ര പോകാൻ ലോക ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വരും. ഒടുക്കത്തെ ബില്ല ഒന്ന് കേറാവോ? കാർണിവൽ എവിടെയാണ് നടക്കുന്നത്? നിനക്ക് വഴിയറിയോ? ഇല്ല. ഇവിടെ അടുത്തെവിടെയോ ഒരു പഴയ കൊട്ടാര ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുക. ആ പെൺകുട്ടികളൊക്കെ അങ്ങോട്ട് പോവാ. നിന്നോട് ആര് പറഞ്ഞു? കടയിലെ കാഷ്യറേട്ടൻ പറഞ്ഞതാ. ഇനി ഇവൻ ഈ പറയുന്ന കാർണിവൽ അതായിരിക്കും. ചുമ്മാ വേണേ പോവാടാ, വേഗം വിട്ട ലോറി പിടിക്കാം. എന്നാ വിട്ടോ, പെൺകുട്ടികൾ മാത്രമുള്ള ഡാൻസ് ഉണ്ടെന്ന്. വണ്ടി നിർത്ത്. എന്താ ഏടാ, ആ പെൺകുട്ടികൾക്ക് വണ്ടി മിസ്സാ. രണ്ടുപേരും പേര് ഒരാളെ വന്നോളൂ. ഉള്ളതാണ് ഞാൻ എടുത്ത് കയറ്റി. ഞാൻ ആകെ ടയർഡാണ്. നീ വണ്ടി ഓടിക്കുന്നു? വേണ്ടടാ, ഞാൻ ഹെൽമെറ്റ് എടുത്തില്ല, നീ തന്നെ ഓടിച്ചു. അതല്ല വണ്ടി. ഓക്കെ, എല്ലാരും പിടിച്ചിരുന്നോ? ഞാൻ ആദ്യമേ പിടിച്ചു. പെമ്പിള്ളാരെ അല്ല, വണ്ടിയിൽ. അടുത്ത വണ്ടി എടുത്തോ. ലോറി പോയി വേഗം കേറ്. എടാ, നമ്പർ നോട്ടിയതോ? എത്രയാ കുട്ടിയുടെ നമ്പര്? കുട്ടിയുടെ അല്ല, ലോറിയുടെ. വീണ്ടും തെറ്റിദ്ധരിച്ചു. എന്തായാലും നമ്പർ ഇതേ. അങ്ങോട്ടാ പോയി നിന്ന്, വലത്തോട്ട്. അങ്ങോട്ടല്ലേ? ലോറി പിടിക്കാൻ വേണ്ടിട്ട്. ഒരു ലോറിയും പിടിക്കണ്ട, ഇവരെയൊക്കെ ആശുപത്രി കൊണ്ടോട്ട് നീ ഇവിടുന്ന് പോയാ മതി. ഞങ്ങളുടെ ലോറി പിടിവിട്ടു പോട്ടെ. ഞങ്ങൾ നാട്ടുകാരെ പിടിവിട്ടു പോകും, നീയൊക്കെ ഇവരെ ആശുപത്രി കൊണ്ടോട്ട് പോയാ മതി. ശരി ശരി, പ്രശ്നം ഉണ്ടാക്കല്ലേട്ടാ. ആളെ കേട്ടട ആദ്യം. സമയം സൂക്ഷിച്ച് ഹോസ്പിറ്റലിൽ ഇനി അവരെ കയറ്റിയിറക്കാത്ത ഒരു യന്ത്രം പോലും ബാക്കിയില്ല. എക്സ്റേ, സ്കാനിങ് ഒന്നും പറയണ്ട. 25,000 രൂപയാ പൊട്ടിച്ചത്. നീ ഇതെങ്ങോട്ടേ പോകുന്നു? മുന്നോട്ട്. അതെ അതെ അതെ, മിണ്ടരുത്.
ദൈവമേ, ഈ ജന്തുക്കൾ പറയുന്ന ഒരു ഒറ്റക്ഷരം മനസ്സിലാവുന്നുല്ലോ. മിക്കവാറും ഇത് പുലിവാലാകുമെന്നാ തോന്നുന്നേ. പുലിവാലാകുമെന്നല്ല, പുലിവാലായി. വണ്ടി കൊടുത്തു. നീ എന്താ നിർത്തണ്ട പറയുന്നത്? എങ്ങോട്ടാടാ? എങ്ങോട്ടാന്ന്? അതിപ്പം എങ്ങോട്ടാന്ന് ചോദിച്ചാ ഞങ്ങളൊരു ലോറി അന്വേഷിച്ചു പോവാ. ലോറി അന്വേഷിച്ചു? അതെ. എന്താടാ ഒരു ചുറ്റിക്കളി? ഇവരാരാടാ? ഇത് പെങ്ങന്മാരാ. ആണോടി അതോ? മലയാളം പറയുന്ന ആംഗ്ലമാർക്ക് ഹിന്ദി പറയുന്ന പെങ്ങന്മാർ. എന്താന്നറിയില്ല, ജനിച്ചപ്പം മുതലേ ഇവരിങ്ങന രാഷ്ട്രഭാഷ മാത്രമേ സംസാരിക്കൂ. പെശകാണല്ലോടാ. അത് ഞങ്ങളുടെ അപ്പച്ചനും കുറച്ച് പെശകായിരുന്നു. ഈ രാജസ്ഥാനിലെ ചെറിയൊരു ഇന്റർ കണക്ഷൻ. ഞാനും കുറച്ച് പെശകാടാ. വഴി തരൂ പെങ്ങന്മാര്, ദേഹത്ത് മുട്ടല്ലേ. ഇതിരിക്കട്ടെ സർ. ഇരിക്കട്ടെ, വണ്ടി സ്റ്റേഷനിലേക്ക് എടുക്കാൻ. എന്നാ സാറ് മുന്നിപ്പിക്കോ, ഞങ്ങള് പറയാം. അത് വേണ്ട, ബൈക്കിലും ഞാൻ ജീപ്പിലും. അയ്യോ, എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല. നിന്നെ ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കാടാട്. സാറേ, എനിക്ക് ശരിക്കും ബൈക്ക് പേടിയാ സാറേ. നിന്റെ പേടി ഞാൻ മാറ്റി തരാടാ, കേറാട്. ഇവൻ പോയില്ലേ സാറേ? ആ സാറിന്റെ വണ്ടി കയറ്റില്ല സാറേ. ഇവനെ തനിച്ചാക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ, അവനും കൂടെ കയറിക്കോട്ടെ. സാറിറങ്ങി വാ, നമുക്ക് ഈ പെങ്ങന്മാരോടൊപ്പം ഇരിക്കാൻ. ശരി ശരി, മാറി നിക്കടാ. നോക്കി നിക്കാതെ കേറാൻ എടാ, നിർത്താൻ. ഞാൻ കേറിയില്ലെന്ന് എടാ നിർത്താൻ. സാമേ നോക്കടാ. ടോണി പോകരുത്, നിന്നവർക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. അയ്യോ, എനിക്ക് പറ്റില്ല, എനിക്ക് പ്രായമായിട്ടില്ല, പറ്റില്ലേ. ബച്ചോ, ജോ കുച്ച് ആപ്നെ ഹമാരേ ലേ കിയാ, ഇസ്കേ ലിയേ ആപ്കാ ബഹുത് ബഹുത് ശുക്രിയ. ഏയ്, ഞാൻ സമ്മതിക്കില്ല, അപ്പച്ചനെ കൊല്ലും. ഒന്ന് പറഞ്ഞു കൊടുത്തിറക്കാ. ആപ് ലോഗ് ഹമാരേ മെഹമാൻ ഹൈ, മേല ശുരു ഹോനേ വാലാ, ഖതം ഹോനേ തക് ആപ് ലോഗോ കോ ജാനേ നീ ദേംഗേ. രമച്ചി, പറ്റില്ലെന്ന് പറ്റില്ലത്. കാർണിവൽ കഴിഞ്ഞ് പോയാ മതി എന്നാ അവര് പറഞ്ഞത്. ഇന്ന് രാത്രി ഡാൻസ് ഉണ്ടെന്ന്. അയ്യോ, പെണ്ണുങ്ങൾ മാത്രമുള്ള ഡാൻസ് അല്ലേ? അത് കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ.
നിന്റെ കണ്ണോട് കണ്ണിടയും കരിവണ്ണിന്റെ കണ്ണുള്ള പെണ്ണല്ലേ നീ കണ്ണോട് കണ്ണിടയും മനധാരോരേ ജീവിടേരോ മനധാരോരേ ജീവിടേ ലവാര ജീവിടാരേ ലവിടാ ഞങ്ങള് നേരത്തെ ഇങ്ങ് പോകുന്നു.
കൂടെ കൂട്ടിക്കോളൂ. നീ ആര് വരുന്ന കാര്യം പറഞ്ഞു, എവിടുന്ന് വരുന്നു പറഞ്ഞു, പിന്നെ നീ എന്ത് കുന്ത പറഞ്ഞു? നിനക്കുമല്ല മനസ്സിലായി. ഇല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഒന്നറിയാം, ഞാനപ്പൊ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ കാട്ടുകരടിയെ പോലിരിക്കുന്ന മനുഷ്യൻ നിന്നെ കൊന്നേനെ. അപ്പൊ നീ പറഞ്ഞത് മുഴുവൻ നുണയാണെന്ന് അറിയുമ്പോ? അതെനിക്കറിയില്ല, പക്ഷെ ഒന്നുറപ്പ, ഇനി ചിലപ്പോ കളി കാര്യമായേക്കും. ബ്രിട്ടീഷുകാർ കണ്ടില്ലാന്ന് തോന്നുന്നു. അല്ല, അവന്മാർ ഒരുവിധപ്പെട്ട രാജാക്കന്മാരെല്ലാം തീർത്തിട്ട് അവിടുന്ന് പോയതേ. നീ സയൻസ് പഠിച്ചിട്ടില്ല, അതിന്റെ. എന്നാലും ഇതിച്ചിരി കടുപ്പായി പോയി. യവന്മാരുടെ വേഷമൊക്കെ കണ്ടിട്ട് ഒരുമാതിരി രാജാപ്പാട്ട് നാടകം പോലെയുണ്ട്. അപ്പൊ ഇനി ആരവിടെ അടിയൻ ഇതൊക്കെ കേൾക്കാൻ പറ്റുമായിരിക്കും. അതെ, ഈ നാട് ഭരിച്ചിരുന്നത് ഇവരായിരുന്നോ? ഇപ്പോഴും അതെ. പോലീസും കോടതിയൊക്കെ ഉണ്ടെങ്കിലും ഈ നാടിനിപ്പോഴും കൊട്ടാരത്തിലെ നിയമമാണ് അവസാന വാക്ക്. പണിയാവോ? വേഷത്തിലും ആചാരത്തിലും ഒക്കെ കൊട്ടാരത്തിൽ ഇപ്പോഴും സാമ്പ്രദായിക രീതികൾ തന്നെയാണ്. നമ്മൾ നമ്പൂതിരികൾ അന്ന് തെറ്റിദ്ധരിച്ചോട്ടെ, കൊട്ടാരല്ലേ, ബഹുമാനം കിട്ടിയാലോ. എല്ലാരും ചുവന്ന ഡ്രസ്സാണല്ലോ. പാർട്ടി മീറ്റിംഗിന് പോവാ. ഇവിടെ മുഴുവൻ പീസുകളാട്ടാ. മിണ്ടാതിരിയടാ, ഇല്ല പീസ് പീസാക്കും. ഇവിടെ താമസിക്കാം, അതാ കൽപ്പന. എവിടെ കൽപ്പന? വരൂ. ഹായ്, എന്താ ഒരു ആദിത്യ മര്യാദ, ഹസലായിരിക്കണു, നല്ല വെടിപ്പുള്ള ആൾക്കാരെ അല്ലേ? വന്ന് കയറിയതല്ലേ ഉള്ളൂ, വഴിയെ മനസ്സിലായിക്കോളും. കൊട്ടാരത്തിലാരാ ബാങ്ക് വിളിക്കുന്നു? ತಪ್ಪು ಮಾಡದವರೆಗೆ ನಾವು ಶಿಕ್ಷೆ ಕೊಡ್ತೀವಿ, ಅದು ನಮ್ಮ ಪಾರಂಪರ ಪದ್ಧತಿ ನಿಯಮ. ಅಡಿಕಲ್ಲ ಎಂದಾಡ ಇಂಗೋಟ್ ವಂದೆ ವಾ. ನಲ್ಲ ಸ್ಥಳತ್ತ ನಮ್ಮ ವನ್ನ ಪೆಟ್ಟದು. ನಮ್ಮ ಗೈಡಿಯೇಟ ഗൈഡിയേട്ടാ, ഇതെന്താ സംഭവം? അയാള് വല്ല കൊള്ളക്കാരനുമായിരിക്കും അല്ലേ? പെണ്ണ് ഗർഭം, ഇന്ന് അവന്റെ തലവിട്ടു. എവിടെ? നോക്കടാ, ഒടുക്കത്തടിയാ. അവരുടെ ഓരോ അടിക്കും ഭൂമി വരെയാ കുലുങ്ങണേ. കണ്ട, ഇത് ഭൂമി കുലുങ്ങുന്നതല്ലടാ, പേടിച്ചിട്ട് കാല് രണ്ടും കൂട്ടി ഇടിക്കുന്നതാ. പേടിക്കാതിരിക്കട്ടാ. എന്താ നിനക്ക് പേടിയില്ലേ? ഉണ്ട്, പക്ഷെ പുറത്തു കാണിക്കാനുള്ള പേടിയുണ്ട്. അത് തന്നെ വെച്ചിരിക്ക. മിണ്ടരുത്, ഒരുത്തിന് ഓർമ്മ തിരിച്ചു കിട്ടാൻ വേണ്ടി തുടങ്ങിയ യാത്രയാ. ഇപ്പൊ നമ്മളൊക്കെ വെറും ഓർമ്മയായി പോകുന്ന തോന്നേ. സാം എവിടെ? എല്ലാത്തിനും കാരണക്കാരൻ അവനാ. താഴെയുണ്ട്, ആടണു. ആടുന്നു? ആ ഊഞ്ഞാല്. ഓഹോ, നീ ഇവിടെ ഊഞ്ഞാലാടി കളിച്ചോണ്ടിരുന്നോ? അവിടെ നടക്കുന്നത് എന്താണെന്നറിയോ? തടിയന്മാരെല്ലാം കൂടെ നിരന്ന് നിന്ന് തലവെട്ടി കളിക്കുക. കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കുഴപ്പത്തില്ല. അത്ര എളുപ്പത്തിൽ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എന്തെങ്കിലും ചെയ്യാൻ നിനക്കേ പറ്റൂ. ഞാൻ എന്ത് ചെയ്യാന്? എടാ, ഈ കൊട്ടാരവുമായി നിനക്കുള്ള ബന്ധം എന്താണെന്ന് അറിയണം. അവരന്വേഷിക്കുന്നില്ലേ ആ പെൺകുട്ടി? അത് ആരാണെന്ന് അറിയണം. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. എത്ര തവണ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ലെന്ന്. ഇവരെയൊക്കെ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും പിടികിട്ടുന്നില്ല. എടാ, നീ ടെൻഷൻ അടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സമാധാനമായിട്ട് ആലോചിക്കും. രക്ഷപ്പെടാൻ നമ്മുടെ മുന്നിൽ വരെ വഴികളൊന്നുമില്ല. അതെ, നിങ്ങൾ ഇവിടെ നിന്ന് ശക്തമായിട്ട് ആലോചിക്ക്. ഞാൻ എന്റെ വഴിക്കൊന്ന് അന്വേഷിക്കട്ടെ, എന്തെങ്കിലും തുമ്പും കൊണ്ടേ ഞാൻ വരൂ. യാക്കെ ആരും അതിന് മാത്താഴ്ത്തേനാ?
കണ്ടലിനെ കൊച്ചുങ്ങെങ്കിലും കണ്ട വെട്ടിക്കൊള്ളണമെന്ന് തീരുമാനിച്ചവരെ അതിഥിയായി വിളിച്ച് ആദരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും എന്താ പറ്റിയത്? ഒന്നും മറന്നിട്ടില്ല. കഴിഞ്ഞ 6 വർഷമായി അവളെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലുമില്ല. നിങ്ങൾ തന്നെ പറയൂ, ഇപ്പോ അവള് തിരിച്ചു വരുന്നു എന്നറിയുമ്പോ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചില ശകുനങ്ങൾ അത് നല്ലവ. ഇപ്പോൾ ആവശ്യം സംഹാരമല്ല, സംരക്ഷണമാണ്. ഗുരുജി പറഞ്ഞതാണ് ശരി. അവൾ വരുന്നത് വരെ അവരിവിടെ അതിഥികളായി സംരക്ഷിക്കപ്പെടട്ടെ. ഇനി അവൾ വന്നില്ലെങ്കിൽ അവർ പറഞ്ഞത് മുഴുവൻ കളവാണെങ്കിൽ 4 തലകളും വെട്ടിയെടുക്കണം. അതാ തീരുമാനം. നല്ല തീരുമാനം. എന്റെ തല പോയടാ, പോയി. 4 തലയും പോയി. എന്താടാ കാര്യം പറ? അവളെങ്ങാനും വന്നില്ലെങ്കിൽ നമ്മളെ 4 പേരുടെയും തലയും വെട്ടിപ്പിടിച്ചോണ്ട് അവന്മാർ ഇതുവഴി പരേഡ് നടത്തും. സാമേ, ഞാൻ തൊഴാം. നീ ശക്തമായിട്ടൊന്ന് ആലോചിച്ചു നോക്കിയേ. തല പോകുന്ന കേസാണ്. തലയില്ലാതെ വീട്ടിൽ ചെല്ലുമ്പോ അമ്മച്ചി എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ എങ്ങനെ മറുപടി പറയൂടാ? അല്ലെങ്കിൽ ഇവൻ ഓർമ്മയുടെ പള്ളിപ്പെരുന്നാളാ. ഒരു ആവശ്യം വരുമ്പോ ഒരു കുന്ത ഓർമ്മ വരില്ല. ഇനി ആരാണെന്നെങ്ങാനും കരുതി ഇവൻ ഈ വീട്ടിലെ ഏതെങ്കിലും പെമ്പിള്ളാരുടെ കല്യാണം മുടക്കിയിട്ടുണ്ടാവും. എനിക്ക് കിട്ടിയെന്ന് എന്താടാ? നിങ്ങളൊന്ന് ശരിക്കും മണത്ത് നോക്കി. ഈ കൊട്ടാരത്തിൽ നോൺ വെജ് കിട്ടില്ല, വെജ് മാത്രമേ ഉള്ളൂ. കൊല്ലടാ ഇവനെ. ദൈവമേ, ഈ കൊട്ടാരത്തിൽ ഹൊറർ ഉണ്ടോ? ചിലപ്പോ കാണൂടാ, പഴയ കൊട്ടാരം അല്ലേ? യാറത്, വിടാ മാട്ടെ. വിട്ടല്ലോ. എന്നാ വടാ.